Welcome back, Karimashi lovers. In the end, our conversation, all our nala adi bolate irkinu nu jarikinu. Ippothi eight room ekka open akiyala. Naa indan raavle vaartha andadu. Pellam sadharana pole thaniyayi. Alla korchu nammal sradhicha mathram adi. Adinte oru sandosham undu alle namukku. Appo indu nammal kaanamana video endanu ariyamo. Ente oru experience aanu. Ippa kaadu ingane kuttu adayathu first nammal pandu first സ്റ്റെഡ് സെക്കൻഡ് സ്റ്റെഡ് തേർഡ് സ്റ്റെഡ് എന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അതിൻ്റെ പേരൊക്കെ മാറി സ്ട്രാഗസ് ചെയ്യണം അങ്ങനെ കുറെ പേരൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ പിയേഴ്സിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്ത് കുത്തുന്നതിനെയാണ് കേട്ടോ അങ്ങനെ പറയണത്. എല്ലാവർക്കും പേടിയുള്ള സംഭവമാണ്. പക്ഷെ അത് ഞാൻ ഒരു ഒന്നര വർഷം മുമ്പ് 2019 ഞാൻ കുത്തിയായിരുന്നു. അതിനുശേഷം ഇത്തവണ എൻ്റെ ഫ്രണ്ട് നീല അപ്പാവള് വന്നപ്പോൾ എനിക്കും എന്താണ് ഈ ഒരു കാറിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കുത്തണമെന്നുണ്ടായിരുന്നു. ഞാനിവിടെ പിക്കിടാം എവിടേക്കാണ് എനിക്ക് കുത്തേണ്ടിയിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെവി തുടങ്ങുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതാ ഈ ഒരു ഭാഗം ഇവിടെ രണ്ടെണ്ണം പിന്നെ ഇപ്പം ഞാനിവിടെ കുത്തിയിട്ടുണ്ട് അതും കുത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇത്രയും ക്ലോസ് ആയിട്ട് ഇങ്ങനെ കുത്തണം ഒന്ന് രണ്ട് മൂന്നെണ്ണം കുത്താറുണ്ട്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നല്ല പെയിൻ ആയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ പെയിൻലെസ് ആയിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കുമല്ലോ നല്ലതെന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ അരൂരുള്ള കാർത്തിക ഹോസ്പിറ്റലില്ലേ അവിടെ പോയിട്ടോ. അപ്പോൾ വിളിച്ചു വെച്ചിട്ടാണ് പോയത്. പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇപ്പുറത്തും അതുപോലെ തന്നെ ഇപ്പുറത്ത് വരണം പിന്നെ ഇപ്പുറത്ത് കുത്തണം എന്നുണ്ടായിരുന്നു. ഓക്കെ അപ്പോൾ കുത്തണം. അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ട് പോയി. വേദന സഹിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഡോക്ടർ രാവിലെ വരാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 9:30 ഇപ്പോൾ അവിടെ എത്തി. അവിടെ ഇത് ഫേമസ് ആണ് ഇത്രയും ഞാൻ ചെയ്യുന്നതിന്. അപ്പോൾ 9:30 ഇപ്പോൾ എത്തി. അപ്പോൾ എത്തിയതിന് ശേഷം ഞങ്ങൾ രണ്ടുപേർക്കും ചീട്ടെടുത്തു. അപ്പോൾ 350 രൂപയാണ് ഒരാൾക്ക്, രണ്ടുപേർക്കും കൂടി 700. ഒരു 350 രൂപ എടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യാണ്. രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞത് എത്ര കാത് വേണമെങ്കിലും നമുക്ക് കുത്താമെന്നാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ അവിടെ ചെന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ദാ ഇതുപോലെ തന്നെ ആദ്യം തന്നെ മരവിപ്പിക്കാനുള്ള ഒരു ഇഞ്ചെക്ഷൻ എടുക്കും. അപ്പോൾ അതിന് ചെറിയൊരു വേദന ഓഫ്കോഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എവിടേക്കാണ് നമ്മൾ കുത്തേണ്ടത് അവിടെ നന്നായിട്ട്, ഇപ്പോൾ മൂന്ന് സ്ഥലത്ത് കുത്തണമെന്നുണ്ടെങ്കിൽ അവർ കാത് ഫുള്ളായിട്ട് മരവിപ്പിക്കില്ല, എവിടെയാണോ പോയിന്റ് അവിടെ മാത്രം ജസ്റ്റ് ഇങ്ങനെ കുത്തും. അപ്പോൾ ഇങ്ങനെ രണ്ട് ഇതിൽ കുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ വീഡിയോ കാണാൻ പറ്റും. അതിനുശേഷം നമ്മളൊരു ഒരു മിനിറ്റോളം വെയിറ്റ് ചെയ്യണം. കാരണം എന്തായാലും ആ ഒരു മരവിക്കലിൻ്റെ ആ ഒരു ഇത് വരത്തുള്ളൂ. ഓക്കെ സോ ബൈ ദ വേ ഈ ഒരു മേക്കപ്പ് ലുക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ടാണ്. ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കേട്ടോ. ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഇത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ ഒരു റൂമിൽ കൊണ്ടുപോയി അവിടെ കിടത്തി. ഓപ്പറേഷനൊക്കെ കിടത്തുന്നതല്ലാണ്ട് കിടത്തുന്നത് അവിടെ കിടത്തി. കിടത്തി കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ വന്നു. അതിനുശേഷമുള്ള വീഡിയോ അവർ ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. ഡോക്ടർ വന്നിട്ട് അവരുടെ നീഡിലുണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഇങ്ങനെ കുത്തുന്നത്. കുത്തിയിട്ട് ഒന്ന് രണ്ട് തവണ ഇങ്ങനെ കുത്തിയിറക്കിയിട്ട് അവിടെ ഒരു ഹോളായിട്ട് കമ്മൽ വെച്ച് അമർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു സംഭവം, അതായത് ഈ ഒരു വലിയ കമ്മലുണ്ടോ അത് ജസ്റ്റ് ഇങ്ങനെ കുത്തുമ്പോഴേക്കും എനിക്ക് കുത്തുന്ന അറിയുന്നുണ്ടായിരുന്നു. ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു, ഫുള്ളായിട്ട് മരവിച്ചിട്ടുണ്ടായില്ല. ബട്ട് സ്റ്റിൽ ബെയറബിൾ ആയിട്ടുള്ള ഒരു പെയിൻ ആയിരുന്നു, വലിയ പ്രശ്നം ഉണ്ടായില്ല. കുത്തിയിട്ട് കമ്മൽ വെച്ച് ഇറക്കി അത് സെറ്റായി. അതിനുശേഷം ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് കുത്തി. കുത്തി കഴിഞ്ഞിട്ട് നീഡിൽ വെച്ച് കുത്തിയിട്ട് ഇറങ്ങി. അതിനുശേഷം കമ്മൽ എനിക്ക് തോന്നുന്നു സിസ്റ്റർ കുത്തിയത് കുറച്ച് ഇങ്ങോട്ട് മുകളിലേക്കാണ് മരവിക്കാനുള്ള കുത്തി എന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെയാണ് ഞാൻ എനിക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെയാണ് കുറച്ചും കൂടി കയറിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ ആ ഡോക്ടർ അപ്പം തന്നെ ഇതെടുത്തിട്ട് മരവിക്കാനുള്ള ഇതെടുത്തിട്ട് കുത്തി അല്ലല്ല. അപ്പോൾ അതിന് അത് അതിനിടയ്ക്കാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെയാണ് തോന്നുന്നു. അപ്പോൾ അവരെന്തായാലും എനിക്ക് തോന്നുന്നു അത് ഓർക്കാതെ തന്നെ ഇവിടെയാണെന്ന് പറഞ്ഞപ്പോൾ അവർ വേഗം സിറിഞ്ച് എടുത്തതിന് കുത്തി. അപ്പൊ എനിക്ക് നല്ല പെയിൻ ഉണ്ടായി. അപ്പൊ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല ഒന്ന് ബെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. ഒന്ന് രണ്ടാമത്തെ കുത്തിയപ്പോഴും എനിക്ക് പെയിനായി. അതിനുശേഷം കമ്മലെടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് ഇറക്കാൻ പോയപ്പോഴേക്കും എനിക്ക് സഹിക്കാനേ പറ്റില്ല. ഞാൻ വിചാരിച്ചു ടീമി ഞാൻ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിന്ന് ഓക്കെ അത് ഇറക്കി കഴിഞ്ഞാൽ വേദന തീരുമല്ലോ എന്ന് വിചാരിച്ചു. ഇത് ഡോക്ടർ ഇങ്ങനെ 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 ഇട്ടാക്കുന്നുണ്ട്, കയറുന്നേ ഉണ്ടാകുന്നില്ല. ഞാൻ പറഞ്ഞു മതി ഡോക്ടർ എനിക്ക് പെയിൻ എടുക്കുന്നുണ്ട്, എനിക്ക് ഒന്നും അവിടെ മരവിച്ചിട്ടില്ല, വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു, ഒരു സ്പ്രേ ചെയ്തു. സ്പ്രേ ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടി അമർത്തി. അപ്പോൾ എനിക്ക് ഭയങ്കര പെയിനായിരുന്നു, കൈയൊക്കെ എന്നെ പിടിച്ചേക്കാൻ സിസ്റ്റർമാര്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്തു, ഓക്കെ എന്തായാലും ഒന്നും ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഈ ലോക്കൽ ഇഞ്ചക്ഷൻ എടുത്തിട്ട് കുത്തി. ഇഞ്ചക്ഷൻ എടുത്ത് ലോക്കൽ ഇഞ്ചക്ഷൻ അല്ല, ലോക്കൽ അനസ്തേഷ്യക്കുള്ളത് കുത്തി. കുത്തിയിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല. ഡോക്ടർ ആണെങ്കിൽ ഭയങ്കര തിരക്ക്, എനിക്ക് പെട്ടെന്ന് പോകണം, എനിക്ക് പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മാതിരി എന്താ പറയുന്നത് ഡിസ്റ്റർബ് ആക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ആ വെയിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ വീണ്ടും ഇങ്ങനെ വെച്ച് അമർത്തി. എൻ്റെ അമ്മയെ ഞാൻ അവിടെ നിന്ന് ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഇനി കുത്തേണ്ട മതി, ഇനി ഈ സൈഡ് കുത്താം. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ മടക്കായതുകൊണ്ടായിരിക്കും കുത്തേണ്ട. ഞാൻ പറഞ്ഞു ശരി വേണ്ടാന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ കാത് കുത്തിയില്ല, അപ്പോൾ അതുകൊണ്ട് ഇപ്പുറത്തും കൂടി ഒന്ന് കുത്തിയേക്കുന്നു പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പുറത്ത് ലോക്കൽ അനസ്തേഷ്യ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലായിരുന്നു, പെട്ടെന്ന് കയറുകയും ചെയ്തു. ഇവിടെ എന്ന് പറഞ്ഞാൽ സിൽവറിൻ്റെ കമ്മലായിരുന്നു. അവർ പറഞ്ഞത് കാല് വലുതാണ് അതുകൊണ്ടാണ് കയറാൻ പാടുന്നതായിരുന്നു.
But I don't know endha ninge sambhavichana enikku arilla ippo ivideyum kutti ittu njan parnathra madhi nu parnittu povunu irangi oh my god ivadatha pain undalla unbearable nu parnale namukku sahikkane pattathilla enikku thonunu gunshot o allengi tattana kutti kaina otte amarthinulla prashne illu idennu arayunnathu njan kore vedana thennu adhu shesham ente friend avale poi avalem idu pole enna doctor bhayangaraayittu endha parayunnathu nammale onnu comfort cheyyunnathonnilla എനിക്ക് പെട്ടെന്ന് പോകണം ഇതാണ് അവിടെ പേഷ്യൻസ് വെയിറ്റ് ചെയ്യണു ഇതൊന്നും ശരിയാവും തോന്നുന്നില്ല എന്നൊക്കെ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക് ഡോക്ടർ കാണിച്ചത് ഭയങ്കര എനിക്ക് എന്തോ ഒരു നമുക്ക് എന്താ പറയുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ ഇതൊന്നും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ നമുക്ക് അങ്ങനത്തെ ഒരു ഇത് വരില്ല അതുപോലെ എനിക്ക് തോന്നിയിട്ട് പേഴ്സണലി എനിക്കറിയില്ല മേ ബി ഇത് കുത്തിട്ട് ശരിയാത്തതിൻ്റെ ഒരു ഒരു ഇറിറ്റേഷൻ കൊണ്ടാണോ ഡോക്ടർ അങ്ങനെ പറഞ്ഞതെന്ന് ബട്ട് അതെന്തോ അവൾക്ക് അത്ര ഇഷ്ടമായില്ല അവൾ ജസ്റ്റ് ഒറ്റ ഒരു കാത് കുത്തിയിട്ട് അവൾ പറഞ്ഞു ഓക്കെ ഡോക്ടർക്ക് ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞങ്ങളോട് പൊക്കോളാൻ പറ ഇതുമാതിരി ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവള് ഇറങ്ങിപ്പോരാണ് ചെയ്തത് അപ്പൊ എനിക്കാണെങ്കിൽ ഭയങ്കര പെയിൻ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോ ഒരു ഓയിൻമെന്റ് വന്നു മൂപ്രിയോസിൻ പക്ഷെ അവിടെ ഉള്ളത് കൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല അങ്ങനെ അതൊരു എന്താണ് ബെയറബിൾ പെയിൻ നമുക്ക് മറക്കാനേ പറ്റാത്ത ഒരു സംഭവമായി പോയി ഈ ഒരു കാതുകുത്തൽ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഗൺഷോട്ട് ആണെങ്കിലും ഒറ്റ അടിക്കാതെ കഴിഞ്ഞാണ് തട്ടാനാണെങ്കിലും സോ അപ്പൊ എനിക്ക് ഇനി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാല് ആരെങ്കിലും അങ്ങോട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അതിരാവിലെ പോകണം അധികം തിരക്കില്ലാത്ത ദിവസം പോകണം പിന്നെ എനിക്കറിയില്ല ഡോക്ടർ എന്താണ് അങ്ങനെ അങ്ങനെ എന്താ പറയണത് ഒരു നമ്മളെ അങ്ങ് പേടിപ്പിക്കുക അല്ലെങ്കിൽ നമ്മളോട് ഒരു എന്താ പറയണത് ഓക്കെ കുഴപ്പമില്ല നമുക്കൊന്നും ചെയ്യാം അങ്ങനെ എന്നാൽ പറയണത് ഭയങ്കര ദേഷ്യപ്പെടുന്നു നമ്മുടെ അടുത്ത് മനസ്സിലായി നമ്മൾ ഇപ്പൊ കാശ് കൊടുത്തിട്ട് അവിടെ ഒരു അങ്ങനെ ഒരു സൗകര്യം ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണല്ലോ നമ്മൾ പോകുന്നത് അപ്പൊ അതിൻ്റെതായ ഒരു ചെറിയൊരു ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യും സോ ഡോക്ടർ ഭയങ്കര റൂഡായിട്ടാണ് നമ്മളോട് ബിഹേവ് ചെയ്തത് അപ്പൊ അങ്ങനത്തെ ഒരു അതായത് നമ്മളിങ്ങനെ പേടിപ്പിക്കുകയാണ് ഓ ഇത് ശരിയാവുന്നില്ല എനിക്ക് പോകണം എൻ്റെ പേഷ്യൻസ് അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹരിബറി ആക്കണം അപ്പൊ അതുകൊണ്ട് എനിക്കറിയില്ല മേ ബി ആൾക്കാർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ഇറിറ്റേഷൻ ആണോ എന്താണോ അറിയില്ല സോ അപ്പൊ അങ്ങനെ പോകാൻ ഇതുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒന്ന് വിളിച്ച് ഞങ്ങൾ വിളിച്ചിട്ട് തന്നെ പോയത് ഒരുപാട് നേരത്തെ പോകണം അധികം തിരക്കില്ലാത്ത ദിവസം ഞങ്ങൾ വ്യാഴാഴ്ചയാണ് പോയത് ബട്ട് സ്റ്റിൽ എനിക്ക് എന്താണെന്ന് അറിയില്ല സോ അതൊരു എന്താ പറയുക ഇങ്ങനെ എന്തെങ്കിലും പോവാണെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ ഒരു ഒറ്റ ടൈമിലെ വേദന സഹിച്ചിട്ട് തട്ടാൻ്റെ അടുത്ത് കുത്തുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഈവൻ ഗൺഷോട്ട് ആണെങ്കിലും നമുക്ക് ആ കമ്മൽ മാറിയിടുമ്പോൾ വേദന വരും എന്തായാലും അപ്പൊ ഈ തട്ടാൻ കുത്തുവാണെങ്കിൽ ജസ്റ്റ് അവളുടെ ഒരു കാതിപ്പുറത്തേല് ഈ ഒരു ഭാഗം തട്ടാൻ തന്നെ കുത്തിയത് ഈസി ആയിട്ട് കുത്തി എന്ന് പറഞ്ഞു അവള് അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ കുത്തുന്നതായിരിക്കും നല്ലത് സ്വർണ്ണ സൂചി വെച്ച് ഇങ്ങനെ ടക്കുന്ന് ഇങ്ങനെ അമർത്തുമ്പോഴുള്ള പെയിനേ ഉള്ളൂ അപ്പൊ അങ്ങനെയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്നാട്ടോ എനിക്ക് തോന്നുന്നത് അപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഈ ഒരു സംഭവം ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പൊ ഇനി ആരെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ഒന്ന് എന്താ പറയുക ശ്രദ്ധിക്കാം ഓക്കെ ബട്ട് സ്റ്റിൽ എനിക്ക് ഈ ഒരു കണ്ട ഇതിങ്ങനെ കുത്തി എന്നിട്ട് എനിക്കാണെങ്കിൽ രാത്രി ഒന്നും ഇങ്ങനെ ഇങ്ങനെ കുറെ തവണ ഇങ്ങനെ കുത്തി കുത്തി ഇറക്കിയിട്ടുണ്ടല്ലോ ഭയങ്കര പെയിനായിരുന്നു ഉറങ്ങാനെ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഒന്ന് സെറ്റായതാണ് ദാ ഇവിടെ ഈ കമ്മലും പിന്നെ എനിക്ക് ഞാൻ ദാ ഇവിടെ ഇട്ടിരിക്കുന്നത് ഈ ഒരു കമ്മലും കണ്ടോ ഇതൊരു ടിക് സൈൻ പോലത്തെ അത് ഞാൻ ദാ ഈ ഒരു ഭാഗത്തായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഒരു ഭാഗം അതായത് ഈ തുടങ്ങുന്ന ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇടാനായിട്ടാണ് അത് വാങ്ങിച്ചത് തന്നെ അതൊരു എപ്പിക് ഫീലായിപ്പോയി ഓക്കെ അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ചെയ്യുക പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ടക്കെന്ന് പോയിട്ട് ചെയ്യുക തട്ടാനെടുത്ത് പോയി ചെയ്തോളൂ നമുക്ക് ഒരു ലൈഫല്ലേ ഉള്ളൂ അല്ലേ നമുക്കിങ്ങനെ എന്താ പറയുന്നത് അടിപൊളിയായിട്ട് നടക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് ചെയ്യാം ഓക്കെ സോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും നല്ല സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ് ബൈ